റഷ്യയുടെ സിർക്കോൺ മിസൈൽ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ശക്തി എന്ന് ചിന്തിച്ചിട്ടുണ്ട്? സിർക്കോൺ ഹൈപ്പർസോണിക് പ്രയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ആർക്കാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്? അതിനെല്ലാം ഉത്തരമുണ്ട്. അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അമേരിക്കയുടെ ആയുധം റഷ്യയിൽ പ്രവേശിച്ചാൽ റഷ്യയുടെ സിർക്കോൺ അത് തകർത്ത് തരിപ്പണമാക്കും. പരമ്പരാഗത ആയുധവമ്പനായ യു എസിൻ്റെ ഉറക്കം കെടുത്തുന്ന സംഗതിയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ലോകരാജ്യങ്ങളിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ പിന്നാലെയാണ്. റഷ്യ, യു എസ്, ഫ്രാൻസ്, ചൈന എന്നിവരാണ് ശബ്ദത്തിൻ്റെ 5 മടങ്ങ് ഗതിവേഗമുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്നത്. റഷ്യ തങ്ങളുടെ പക്കലുള്ള ഹൈപ്പർസോണിക് മിസൈൽ പലതും പരീക്ഷിച്ചിട്ടുമുണ്ട്. ദ്രുതഗതിയിലാണ് സിർക്കോൺ മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ റഷ്യ നടത്തിയത്. തങ്ങളുടെ കപ്പലുകളിലും അന്തർവാഹിനികളിലും താമസിക്കാതെ ഇവ സ്ഥാപിക്കാനാണ് രാജ്യത്തിൻ്റെ ലക്ഷ്യം. ശബ്ദത്തിൻ്റെ 9 മടങ്ങ് വരെ പരമാവധി ഗതിവേഗം മിസൈൽ കൈവരിച്ചു കഴിഞ്ഞു. 1000 കിലോമീറ്റർ റേഞ്ചും ഇതിനുണ്ട്. ഈ സാങ്കേതിക വിദ്യയിൽ തങ്ങൾ ചൈനയ്ക്കും റഷ്യയ്ക്കും പിന്നിൽ പോകുന്നുവോ എന്ന അലട്ടൽ അവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി കലശലാണ്. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗമെങ്കിലും നേടുന്ന മിസൈലുകളെയാണ് ഹൈപ്പർസോണിക് ഗണത്തിൽ പെടുത്തുന്നത്. റഷ്യയായിരുന്നു ഈ സാങ്കേതിക വിദ്യയിലെ മുൻഗാമി. 2015 മുതൽ അവൻഗാർഡ് എന്ന ഗ്ലൈഡ് വെഹിക്കിളുകൾ ICBM മിസൈലുകളിൽ സ്ഥാപിച്ചവർ ശബ്ദത്തിൻ്റെ 7 മടങ്ങ് വരെ വേഗം നേടി. ചൈന ഈ സാങ്കേതിക വിദ്യയിൽ അടുത്ത കാലത്ത് കൈവരിക്കുന്ന മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനൊപ്പം തന്നെ ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബേഡ്മെന്റ് സിസ്റ്റം എന്നൊരു സാങ്കേതിക വിദ്യ കൂടി അവർ വികസിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒറ്റ ഫ്ലൈറ്റിൽ തന്നെ പലവിധമുള്ള സ്ഫോടക പേലോഡുകൾ താഴെ എത്തിക്കാനുള്ള ശേഷിയാണ് ഇത്. അന്യോന്യം ദൂരത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ പേലോഡുകൾ വീഴ്ത്താൻ ഇതുവഴി ചൈനയ്ക്ക് സാധിക്കും. US സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണിത്. US തെക്കൻ ദിശയിൽ നിന്ന് ആക്രമിക്കാൻ പരീക്ഷണങ്ങൾ സഫലമായാൽ ചൈനയ്ക്ക് കഴിയും. ശീതയുദ്ധകാലം മുതൽ റഷ്യയാണ് തങ്ങളുടെ നിത്യ എതിരാളി എന്നതിനാൽ US മിസൈൽ ട്രാക്കിംഗ് വേദ സംവിധാനങ്ങൾ കൂടുതലും വടക്കു ദിശയിൽ നിന്ന് വരുന്ന മിസൈലുകളെ നേരിടുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ചൈനയുടെ കയ്യിൽ ഹൈപ്പർസോണിക് എത്തുന്നതിനെ US ഭയക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. മറ്റൊന്ന് അതീവമായ വേഗം തന്നെ. എല്ലാത്തരം മിസൈൽ വേദ സംവിധാനങ്ങളെയും മറികടന്നെത്താൻ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശേഷിയുണ്ടെന്നതാണ് അവയെ അത്യന്തം അപകടകാരികളാക്കുന്നത്. US കയ്യിൽ നിലവിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളുമുണ്ട്. എന്നാൽ ഇവ ആണവ പോർമുനകൾ വഹിക്കാൻ പര്യാപ്തമല്ല. ചൈനയുടെ ഹൈപ്പർസോണിക് ഭീഷണിയെ നേരിടാൻ അതിശക്തമായ ലേസർ ആയുധം US വികസിപ്പിക്കാൻ പോകുന്നത് വാർത്തയായിരുന്നു. സ്ക്രാംജെറ്റ് എഞ്ചിൻ ഊർജം നൽകുന്ന മിസൈലാണ് സിർക്കോൺ. റഷ്യൻ നേവിക്കായാണ് പ്രധാനമായും ഇത് നിർമ്മിക്കുന്നത്. 400 കിലോ ഭാരമുള്ള ഇതിൻ്റെ വികസനം 2012 മുതൽ നടക്കുന്നുണ്ട്. ക്രൂയിസ് മിസൈൽ ഗണത്തിൽ വരുന്ന ഈ മിസൈൽ അഡ്മിറൽ സഖിമോ, പ്യോട്ടർ, വെലിക്കി എന്നീ പടക്കപ്പലുകളിലാകും ആദ്യം വിന്യസിക്കുന്നത്. ഞാൻ ലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.